വന്നിരിക്കുന്ന ഒരു ലെവൽ ടോപ്പിക് പോയിന്റാണ്. ഇന്ന് നമുക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ടോപ്പ് ത്രീ വീഡിയോ ഇട്ടതിനെ കുറിച്ച്. അതിലൊരു വീഡിയോ എടുത്തതാണ് ഇൻഷോട്ട് എന്ന്. ആ ഇൻഷോട്ടിൻ്റെ മോദ് അപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. ഹാക്കഡ് വെച്ച് എല്ലാം അൺലോക്ക് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണ ഇൻഷോട്ടാണെങ്കിൽ അതിലും പ്രീമിയം ആയിരിക്കും. ഇപ്പോൾ എല്ലാ ഗെയിമിലൊക്കെ ആണെങ്കിൽ പ്രീമിയം അപ്ലിക്കേഷനിലാണ് കൂടുതലും പ്രീമിയം പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നത്. GTA Vice City ഗെയിമൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല പൈസ കൊടുക്കണം, 600 രൂപ അങ്ങനെ സംതിങ് കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മളെപ്പോഴും കുറുക്ക് വഴി ചിന്തിച്ചാൽ നമുക്ക് കളിക്കാൻ പറ്റുന്നതെല്ലാം. അങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോ ഉണ്ട്, ഔട്ട് ടു ഡൗൺലോഡ്, എന്താണ് പ്രീമിയം ആപ്ലിക്കേഷൻ വിത്തൗട്ട് മണി, അങ്ങനെയൊക്കെ അടിച്ചു കൊടുത്ത കുറേ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഗൈസ്, എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ എങ്ങനെ ഇൻഷോട്ട് പ്രോ ഹാക്കഡ് വെച്ച് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. മോദ് അപ്ലിക്കേഷൻ എല്ലാം അൺലോക്ക് ആയിരിക്കും, ഇതിൽ സ്റ്റിക്കറൊക്കെ അൺലോക്ക് ആയിരിക്കും. അത് നമുക്ക് നെറ്റ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഞാൻ എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അത്. ഇപ്പോൾ ഗൈസ്, ഞാൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ക്രോം എടുക്കുക. ക്രോം അല്ലെ യൂസി ബ്രൗസർ ആണെങ്കിൽ യൂസി ബ്രൗസർ എടുക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് എടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചാൽ ഇൻഷോട്ട് അതിൻ്റെ വേർഷൻ, ആപ്പ് പ്ലസ് മോദ് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഡൗൺലോഡ് അപ്ലിക്കേഷൻ 23 MB, ഡൗൺലോഡ് മോദ് അപ്ലിക്കേഷൻ 28 MB ആണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഈ ഡൗൺലോഡ് മോദാണ് ആവശ്യം. ഡൗൺലോഡ് മോദ് വെറും 30 MB ഉള്ളൂ, 28 MB ഉള്ളൂ. അപ്പോൾ അതെടുക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ഡൗൺലോഡ് എന്നുണ്ടാവും. ആ സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുത്താൽ ഡൗൺലോഡാവും. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാളും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത വേണ്ടി കാണിച്ചു തരാം. ഇൻഷോട്ട് എടുക്കുക. ഗൈസ്, അപ്പോൾ ഇൻഷോട്ട് ഓപ്പൺ ആയിട്ട് ഇതിൽ പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ അന്ന് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കെയിൻ മാസ്റ്റർ മോദ് അപ്ലിക്കേഷൻ. അതീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാക്കഡ് വേർഷനിൽ എപ്പോഴും മുദ്രകൾ അതിൻ്റെ അടയാളം ഉണ്ടായില്ല, അതിൻ്റെ ആഡുകളുണ്ടായില്ല. ഇപ്പോൾ കൈൻ മാസ്റ്ററിലാണെങ്കിൽ അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കൈൻ മാസ്റ്ററിൽ എഡിറ്റ് ചെയ്ത് വീഡിയോ ആണെങ്കിൽ മെയ്ഡ് വിത്ത് കൈൻ മാസ്റ്റർ. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണാറില്ല. അത് തന്നെയാണ് ഞാൻ ആക്കിൾ വെച്ച് യൂസ് ചെയ്യുന്നത്. ആക്കിൾ വെച്ച് എന്തായാലും ഫോണിനൊരു പ്രോബ്ലം ഒന്നും നല്ല സാധാ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം വഴി തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോണിന് കേടാണെങ്കിൽ ഇപ്പോൾ ആക്കിൾ വെച്ചിനൊന്നും കേട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ ഗെയിംസും ആക്കിഡ് വേഴ്സും കയറ്റാൻ പറ്റില്ല. ഫ്രീ ഫയറൊക്കെ ആക്കിഡ് വേഴ്സും കയറ്റിയിട്ട് കളിച്ചു വെച്ചാൽ പ്ലേയേഴ്സ് റിപ്പോർട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ഫോണിന് ഡിവൈസിനെ ബാൻ ചെയ്ത് കളയുന്നതാണ് ഗരീനെ പറഞ്ഞാക്കണത്. ഇപ്പോൾ അതുകൊണ്ട് ഫ്രീ ഫയറൊന്നും ആക്ക് ചെയ്ത് കളിക്കാണ്ടിരിക്കണം, നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ഗൈസ്, ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. ഹാക്ക് ചെയ്യുന്നവർക്ക് ഹാക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വിഷയം അതൊന്നുമല്ല, ഞാൻ ഇപ്പോൾ പറയണം. അപ്പോൾ ഗൈസ്, ഇത് ഓഫ്, ഈ ആപ്ലിക്കേഷൻ ഓഫ്ലൈനാണ്. ഞാനിപ്പോൾ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് നേരെ സ്റ്റോറി പോയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പോൾ ഗൈസ്, ഇതിപ്പോൾ സ്റ്റോറി പോയപ്പോൾ എല്ലാം ഡൗൺലോഡ് എന്നാണ് കാണിച്ചിരുന്നത്. ഞാൻ കുറേയൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത സംഭവമാണെങ്കിൽ ഇതെല്ലാം എന്താണ് ഇതായിരിക്കും, ലോക്കായിരിക്കും. ഇതിൽ മാത്രം അൺലോക്ക് ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ കാണിച്ച ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഫോട്ടോ എഡിറ്റ് ചെയ്യുക, വീഡിയോ എഡിറ്റ് ചെയ്യുക. ഞാൻ അന്നേ പറഞ്ഞതിൻ്റെ പ്രത്യേകതയെ കുറിച്ച് ഒരു വീഡിയോ എടുത്തിട്ട് അത് തന്നേരം എഡിറ്റ് ചെയ്ത് കണ്ടിരിക്കുക ഗൈസ്. ഞാൻ ഫോട്ടോ ആണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യണത്. റൊണാൾഡോൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇപ്പോൾ നമുക്ക് ഇതിനെ ഇപ്പോൾ കുറച്ചും കൂടി ലെങ്ത്തി ആക്കണമെങ്കിൽ കോപ്പി ചെയ്യുക, പിന്നെ അതിനെയും ലെങ്ത്തി ആക്കണമെങ്കിൽ വീണ്ടും കോപ്പി ചെയ്യുക, പിന്നെയും കോപ്പി ചെയ്യുക, പിന്നെയും കോപ്പി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വീഡിയോ വരും ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. പാട്ടൊന്നും ഉണ്ടായില്ല. നമുക്കിപ്പോൾ ടെസ്റ്റ് ആഡ് ചെയ്യുക. ഇപ്പോൾ ടെസ്റ്റിനെ റൊണാൾഡോ എന്ന് ആഡ് ചെയ്യാണ്. ഇതിൽ റൊണാൾഡോ എന്ന് ആഡ് ചെയ്തു, റൊണാൾഡോ. പിന്നെ അത് ആനിമേഷൻ ആ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ റൊണാൾഡോ എന്ന് എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് എത്ര വരെ വേണം അവിടം വരെയൊക്കെ ആക്കുക. പിന്നെ സ്റ്റിക്കർ കാണിച്ചു തരാം ഗൈസ്. ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണതിൽ ഒരു നിറയെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഗൈസ്, ഞാനിതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ് ഇപ്പോൾ എല്ലാം പോയേക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല.
നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതൊക്കെ അവൈലബിളാണ്. ബാക്കി ഇതാ ഡൗൺലോഡ് കൊടുത്താൽ നമുക്ക് ഇതൊക്കെ ഡൗൺലോഡ് എന്ന് കൊടുത്താൽ പെട്ടെന്ന് ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പോൾ ഗൈസ് അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു, ഇതേ പോവുക ഡൗൺലോഡ് കൊടുക്കുക, അങ്ങനെ ഡൗൺലോഡ് ആയി കഴിയും. ഇതാ ഈ കറങ്ങുന്ന സംഭവം ഫുള്ളായ ഡൗൺലോഡ് ആവും. ഗൈസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അതിൻ്റെ ആഡുകളൊന്നും അതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക് നിങ്ങൾക്ക് അവന്മാർ ചോദിക്കും ഇത് എയിലടാ എഡിറ്റ് ചെയ്ത് എയിലടാ എഡിറ്റ് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഉപകാരങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഗൈസ് ഇതിങ്ങനെ ഡൗൺലോഡ് ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കും. അപ്പോൾ അതിൽ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ ഒരു സ്റ്റിക്കേഴ്സും ഉണ്ട്. അതിലതിപ്പോൾ നമുക്കിപ്പോൾ ഇതായിട്ട് ഒരു സ്റ്റിക്കേഴ്സ് വെച്ചു. അതിപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ട ഇത്ര വേണമെങ്കിൽ ഇത്ര, എത്ര വേണമെങ്കിൽ ഇത്ര, അങ്ങനെയൊക്കെ ആക്കി അത് പ്ലേ ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഒരു ഇത് കാണിക്കും. ഇതിപ്പോൾ നോക്കുക, നമുക്കിപ്പോൾ ഒരു ആനിമേഷനിൽ, പക്ഷേ ഇത് ഫോട്ടോയിലാണ് ഞാൻ എഡിറ്റ് ചെയ്തതിൽ. പിന്നെ ഈ പാട്ട് ഫിറ്റ് ചെയ്യുക, ഗ്ലിച്ച്, അത് ഇത് മറ്റേ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കുത്തിയേറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ലെഫ്റ്റ് സൈഡിൽ വെക്കുക ഫോട്ടോ, ഇവിടെയും വെക്കുക, ഫിറ്റ് ചെയ്ത് വെച്ച് ഇപ്പുറത്തും ബ്ലറാവും ഇപ്പുറത്തും ഫുള്ള് വെച്ചാൽ ഇങ്ങനെ നോ ഫ്രെയിം പറഞ്ഞാൽ അങ്ങനെ ഒരു ഫ്രെയിമും ഇല്ലാണ്ട്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൽ സ്പീഡ് ചേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് നല്ല സ്പീഡാക്കുക, സ്ലോ മോഷനാക്കുക, അപ്ഡേറ്റ് വാൾ അങ്ങനെ കൊടുക്കുക, ഫ്ലിപ്പ് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക. റൊണാൾഡോ ഡാൻസ് ചെയ്യുന്ന പോയി തന്നെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് വയ്ക്കാം, ബാക്ക്ഗ്രൗണ്ട് ഇതിപ്പോൾ ബ്ലറാക്കുക, കളറൊക്കെ മാറ്റുക. അതായത് ഞാൻ പറയുന്ന മാതിരി, എപ്പോഴും പറയുന്ന മാതിരി, ഷെയർ ചാറ്റിലൊക്കെ വീഡിയോ പറഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഗൈസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി, നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. പോകാൻ പറ്റും. എന്തായാലും വീഡിയോ ഇതുവരെ കണ്ടതല്ലേ, ഞാൻ പറയുന്ന ഒന്നും കൂടി കേട്ടിട്ട് പോകും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം ഇരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക.